അസിസ്റ്റന്റ് ഡയറക്ടർ നയന സൂര്യൻ്റെ മരണം കൊലപാതകമെന്ന് പോലീസ് ഇപ്പോൾ പറയുന്നു. നയന സൂര്യൻ്റെ പിതാവ്, മാതാവും സഹോദരങ്ങളും മുഖ്യമന്ത്രിയെ വന്ന് കണ്ടു. പിതാവ് ദിനേശനുണ്ടായിരുന്നു, മാതാവ് ഷീല, സഹോദരി മഞ്ജു, സഹോദരൻ മധു. നയന സൂര്യൻ്റെ മരണം കൊലപാതകമെന്ന്, അതുകൊണ്ട് അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്നും നീതി ഞങ്ങൾക്ക് ലഭിക്കണം എന്നും മുഖ്യമന്ത്രിയോട് നേരിട്ട് അവർ പറഞ്ഞു. തീർച്ചയായിട്ടും നല്ല അന്വേഷണം ഉണ്ടാകുമെന്നും നീതി നിങ്ങൾക്ക് ലഭിക്കുമെന്നും അദ്ദേഹം വാക്കുകൊടുത്തതായിട്ടാണ് പറയുന്നത്. അസ്ഫിക്ഷ്യൽ സൂയിസൈഡ് എന്ന് സ്വയം ആത്മഹത്യ ചെയ്തു എന്നൊരു കഥ ആണ് പോലീസിൻ്റെ നിഗമനത്തിൽ, മ്യൂസിയം പോലീസിൻ്റെ നിഗമനത്തിൽ ആദ്യം വന്നത്. മുറിവിൻ്റെ സ്വഭാവങ്ങൾ കാണിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെളിയിൽ വന്നപ്പം അത് മാതൃഭൂമിയിലെ റിപ്പോർട്ടറാണ് പുറത്ത് കൊണ്ടുവന്നത്. ഏകദേശം നാല് വർഷത്തിന് ശേഷം ആ മരണം ഒരു കൊലപാതകമാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. പോലീസ് അവിടെ കണ്ടത്, അല്ലെങ്കിൽ പോലീസ് സംശയിച്ചത്, മുറി അകത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു, അവിടെ കട്ടിലിൻ്റെ താഴെ കട്ടിലിൽ നിന്ന് വീണതാകാം എന്നൊക്കെയുള്ള ചില നിഗമനത്തിൻ്റെ പുറത്താണ് ആ ഒരു ഫൈൻഡിങ്ങിലോട്ട് വന്നത്. വീട്ടുകാരെ വിശ്വസിപ്പിച്ചത്, മേലുദ്യോഗസ്ഥന്മാരെ, സൂപ്പർവൈസറി ലാപ്സസ് അതിനകത്തുണ്ട്. ഏതായാലും വലിയ മോഹങ്ങളുമായിട്ട് നടന്ന ഒരു പെൺകുട്ടിയാണ്, 28 വയസ്സുള്ള. നയന സൂര്യന് ഒരു സിനിമ നിർമ്മിക്കാനുള്ള ദൊരയിൽ, അതിൻ്റെ മോഹവലയത്തിൽ സഞ്ചരിക്കുന്നൊരു പെൺകുട്ടിയായിരുന്നു. ഒരിക്കലും ഒരു ആത്മഹത്യയിലേക്ക് പോവില്ല. അവർക്ക് വലിയ പ്രശ്നം, ശാരീരികമായ പല പ്രശ്നങ്ങളും ഉണ്ടെന്നൊക്കെ വാർത്തകൾ വന്നെങ്കിലും അതൊന്നുമില്ല. അല്പം പ്രമേഹത്തിൻ്റെ അസുഖമുണ്ടെന്നല്ലാതെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഒന്നുമില്ല എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. പിന്നെ എങ്ങനെയാണ് ഒരു 8 മുറിവ് കഴുത്തിലേക്ക് വന്നത്? പിന്നെ എങ്ങനെയാണ് ലോവർ അബ്ഡോമിനിലുള്ള പരിക്കുണ്ടായത്? അതൊക്കെ വളരെ ചർച്ചകൾ വന്നു കഴിഞ്ഞു. ഏതായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തു. ഇതൊരു കൊലപാതകമാകാനുള്ള സാധ്യത തന്നെയാണ് 90% മുന്നിട്ട് നിൽക്കുന്നത്. ആ മുറിയിലെ അകത്തുനിന്ന് പൂട്ടിയിരുന്നെന്നും അവിടെയൊക്കെ തന്നെ അതിന് നല്ല കൃത്യതയില്ല, ആ വാതിലിൻ്റെ മുകളറ്റം ബോൾട്ട് ചെയ്തിരുന്നെന്നും തള്ളിയപ്പോൾ മുകളറ്റത്ത് നിന്ന് അങ്ങ് പോകാതെ വന്നു, ബലമായിട്ട് തള്ളിയപ്പോൾ അകത്തോട്ട് തുറന്നുപോയി എന്നൊക്കെയാണ്. എങ്ങനെയായാലും അത് ചാരിയിരുന്ന് മാത്രമേ ഉള്ളൂ, വാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം നയനയ്ക്കും നയനയുടെ കൂടെ താമസിച്ച പെൺകുട്ടിക്കും 140 സെൻറ്റിമീറ്റർ കൂടുതൽ പൊക്കമില്ല. അവർക്ക് മുകളിലത്തെ വാതിലിൻ്റെ മുകളിലത്തെ ബോൾട്ട് ഇടാൻ, താഴെ നിന്നിടാൻ കഴിയില്ല. ഏതെങ്കിലും സ്റ്റൂളോ എന്തെങ്കിലും ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കയറാനേ നിൽക്കാൻ നിന്നേ ബോൾട്ട് ഇടാൻ പറ്റുള്ളൂ. ഇതാണ് അതിൻ്റെ ഒരു അവസ്ഥ. കഴുത്തിലെ മുറിവ് അത് സ്വയം ഉണ്ടാക്കാൻ പറ്റില്ല, അത് ഒരവ് പാടാണെങ്കിലും കഴുത്തിലുള്ള ശ്വാസതടസ്സം മൂലം തന്നെയാണ്. കൺസ്ട്രിക്ഷൻ ഓൺ ദ നെക്ക്, അങ്ങനെയാണ് കൊല്ലപ്പെട്ടത്. അതിനകത്തൊരു പ്രത്യേക ശ്വാസം മുട്ടി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം നാക്ക് പുറത്തോട്ട് തള്ളി അത് കടിച്ചു പിടിച്ചിരുന്നു. അത് ശ്വാസം മുട്ടി മരിക്കുമ്പം നമ്മുടെ തൊണ്ടയിൽനിന്നും മൂക്കിക്കൂടെയൊക്കെ പത പോലെ ചില കാര്യങ്ങളും ചില ബ്ലഡിൻ്റെ അംശങ്ങളും വരും. അത് ഈ കുട്ടിയുടെ വായിൽ നിന്ന് വന്നിരിക്കുന്നു. സംഭവം കഴിഞ്ഞ് മരിച്ചുവെന്ന് സംശയിക്കുന്നതിൻ്റെ ഒരു 6-7 മണിക്കൂർ മുമ്പ് സംഭവിച്ചതായതുകൊണ്ട് ആ ബോഡിയൊന്നും ചെയ്യാൻ സമയമായില്ല. അത് ഡോക്ടർ കണ്ടപ്പോഴും, ആദ്യമായിട്ട് പരിശോധിച്ച ഡോക്ടർ കണ്ടപ്പോഴും, ഏതായാലും പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴും ആ കഴുത്തിലെ ഏറ്റ മുറിവിൻ്റെ ആഘാതത്തിൽ, ശ്വാസം മുട്ടിയുള്ള മരണത്തിൽ അല്പം നുരയും പതയും മൂക്കിക്കൂടെയും വായിക്കൂടെയൊക്കെ വന്നിരിക്കുന്നു. അതൊരു കൊലപാതകത്തിൻ്റെ ലക്ഷണം തന്നെയാണ്. ലോവർ അബ്ഡോമിൻ്റെ കാര്യത്തിൽ അവിടെ പുക്കിളിന് താഴെയുള്ള ആ ഇഞ്ചുറി
അതെങ്ങനെയുണ്ട് എന്ന് പോലീസ് അക്കോമഡേറ്റ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ് പോലീസിനത് പറയാൻ കഴിഞ്ഞില്ല. അവിടെയും പാൻക്രിയാസും ഗോൾ ബ്ലാഡറും അല്ല പാൻക്രിയാസും കിഡ്നി അത് രണ്ടും റപ്ചറായിട്ടുണ്ട്, അത് തകർന്നിട്ടുണ്ട്, അത് ബ്ലീഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കഴുത്തിലൊരു മുട്ടുകുത്തി പിടിച്ചാൽ ഇതേ വിരജീവം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ലോവർ അബ്ഡോമിൻ്റെ അവിടെ മുട്ട് താത്ത് കൊടുത്താൽ ഇതുപോലുള്ള ഇഞ്ചുറി ഉണ്ടാവും, ചവിട്ടിയാലും ഉണ്ടാവും, കഴുത്തിൽ ചവിട്ടി പിടിച്ചാലും ഉണ്ടാകും. ആ പോസിബിലിറ്റിയൊക്കെയാണ് ഇനി ക്രൈംബ്രാഞ്ച് നോക്കേണ്ടത്. അതുപോലെ തന്നെ ഇപ്പം നയനയെ സ്നേഹിക്കുന്ന വളരെയധികം ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. അവരൊക്കെ അന്വേഷണം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെളിയിൽ വന്നതോടുകൂടി അന്വേഷണം ശക്തമായി പോലീസ് നടത്തണം, സത്യസന്ധമായി നടത്തണമെന്നൊക്കെ പറഞ്ഞു വന്നിരിക്കുന്നു. ഡോക്യുമെൻ്ററി ഫിലിം മേക്കേഴ്സ് ഫോറം ഓഫ് കേരള DFFK അവർ രംഗത്ത് വന്നിട്ടുണ്ട്. അതിലെ അംഗമായ മുരുകൻ ഗൾഫിലുള്ള അദ്ദേഹം എന്നെ വിളിക്കുകയും കൂടെ ചെയ്തിരിക്കുന്നു. അപ്പം ശക്തമായ ഈ പെൺകുട്ടിയുടെ കൂടെ ഒന്നിച്ച് സ്നേഹിച്ച് നടന്നവർ ശക്തമായി ഇതിനോട് പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നീതി നടപ്പാക്കണം എന്നവർ പറഞ്ഞിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസ്താവന കണ്ടു. കാരണം ആ ചെയ്ത ഡോക്ടർ എന്തായാലും വളരെ ഡീറ്റെയിലായിട്ട് പോസ്റ്റ്മോർട്ടത്തിൻ്റെ വിവരങ്ങൾ എഴുതിയിട്ടുണ്ട്. അവരൊരിക്കലും പോലീസ് പറഞ്ഞ രീതിയിൽ ഒരു ഒപ്പീനിയൻ കൊടുക്കില്ല. അങ്ങനെ കൊടുത്തെങ്കിൽ അത് വലിയ മടയത്തരം തന്നെയായിരിക്കും എന്നൊക്കെ തന്നെ ഞാൻ കമൻ്റ് ചെയ്തിരുന്നു. പക്ഷേ അങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഇപ്പം പത്രക്കാർ ചോദിച്ചപ്പം പറഞ്ഞത്. അതിനെ സംബന്ധിക്കുന്ന പുതിയ പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഈ നയനയുടെ മരണത്തിന് തൊട്ടുമുമ്പ് ഒരാഴ്ചയിൽ അവരുടെ മൊബൈൽ ഫോണിൻ്റെ കോൾ ഡീറ്റെയിൽസ് നോക്കണം, ഇൻകമ്മിങ് ഔട്ട് ഗോയിങ് കോൾ ഡീറ്റെയിൽസ് നോക്കണം. പക്ഷേ ഇപ്പം വീട്ടുകാർക്ക് ലഭിച്ച ലാപ്ടോപ്പിലും അതുപോലെ തന്നെ മൊബൈൽ ഫോണിലും നയനയുടെ അതിനകത്ത് കണ്ടൻസ് ഒന്നുമില്ല, എല്ലാം റിമൂവ് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതും തൽപരകക്ഷികൾ ആരോ അത് ദുരുപയോഗം ചെയ്തിരിക്കുന്നു. പോലീസ് അതിന് കൂട്ടുനിന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് തീർച്ചയായിട്ടും നല്ലൊരു അന്വേഷണ രീതി നടത്തി നയനാസൂര്യനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ആൾക്കാരെയും ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. അവിടെ എത്ര നാളായിട്ട് താമസിക്കുന്നു, അതിനുള്ള വരുമാനം ഉണ്ടായിരുന്നു ആ കുട്ടിക്ക്, ആരാണ് സാമ്പത്തികമായി സഹായിച്ചത്, അവർ പുതിയ ഒരു സിനിമ എടുക്കാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ അതിനാരെങ്കിലും ഫൈനാൻസ് ചെയ്തിരുന്നോ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ, ധാരാളം വിവരങ്ങൾ പോലീസ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ അതിനൊക്കെ ഒരു റിസൾട്ട് ഉണ്ടാകും. കൃത്യമായി ആരാണ് ഈ കുട്ടിയെ കൊന്നത് എന്ന് കണ്ടെത്താൻ കഴിയും എന്ന് ഞാൻ കരുതുന്നു.